മലയാളം തുർക്കി പ്രഥമ വന്തിയും പ്രസിഡന്റ് എർദോഗന്റെ ഭാര്യയുമായ എമിനെ എർദോഗനുമായി ബോളിവുഡ് നടൻ അമീർ ഖാൻ കൂടിക്കാഴ്ച നടത്തി പ്രസിഡന്റിന്റെ ഇസ്താംബൂളിലുള്ള വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച സിംഗ് ഛദ്ദ എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടിയിട്ടാണ് അമീർ ഖാൻ ഇസ്താംബൂളിൽ എത്തിയത് പക്ഷേ ഇന്ത്യയുടെ ശത്രുപക്ഷം നിൽക്കുന്ന പാകിസ്ഥാന്റെ ആത്മമിത്രമാണ് തുർക്കി എന്ന് ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയ ഇപ്പോൾ അമീറിനെതിരെ വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത് അമിർ ഖാനുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം എമിനെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ്രശസ്തനായ ഇന്ത്യൻ നടനെ കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും എമിനെ ട്വീറ്റ് ചെയ്തു ഇതിനൊപ്പം പങ്കുവച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അമിർ ഖാൻ മുന്നോട്ട് വെച്ച സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തുന്ന പ്രൊജക്ടുകൾ സംബന്ധിച്ച് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടിക്കാഴ്ച നടന്നത് എന്ന് ഡെയിലി സഭ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിൽ വരൾച്ച അനുഭവിക്കുന്ന സംസ്ഥാനങ്ങളിൽ അമീർ ഖാന്റെ നേതൃത്വത്തിൽ ജലസേചന പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു എമിനെ ഉറുദുഗനും സാമൂഹിക മനുഷ്യാവകാശ തലത്തിലുള്ള പ്രൊജക്ടുകളുമായി മുന്നോട്ടു പോകുന്നതായും യും പുറത്തേയും സാമൂഹിക ഇടപെടലുകളിൽ തന്നെ അവർ അഭിനന്ദിച്ചതായും അമിർ ഖാൻ പറഞ്ഞു അമിർ ഖാന്റെ ഭാര്യ കിരൺ റാവു കുറഞ്ഞ കാലം തുർക്കിയിൽ ചിലവഴിച്ചതായും ഇന്ത്യയിലെയും തുർക്കിയിലെയും സമൂഹം ഏകദേശം ഒരേ രീതിയിലുള്ളതാണെന്നും അമിർ ഖാൻ ഡെയിലി സബാഹിനോട് പറഞ്ഞു ഇരു രാജ്യങ്ങൾക്കിടയിലെയും ചരിത്രപരമായ ഭക്ഷണ സംസ്കാരവും കൈത്തൊഴിൽ കലകളും ഇരുവർക്കുമിടയിലും വിഷയമായി ഹോളിവുഡ് ചിത്രം ഫോറസ്റ്റ് ഗബിന്റെ ഹിന്ദി റീമേക്കായ ലാൽ സിംഗ് ചദ്യുടെ ചിത്രീകരണത്തിനായാണ് താരം കഴിഞ്ഞയാഴ്ച തുർക്കിയിലെത്തിയത് കോവിഡ് കാരണം ലാൽ സിംഗ് ചതയുടെ ചിത്രീകരണം മുടങ്ങിയിരുന്നു സിനിമയുടെ ചിത്രീകരണ സ്ഥലത്തേക്ക് എമിനെ ഊർദുഗാനെ ക്ഷണിച്ചുകൊണ്ടാണ് താരം കൂടിക്കാഴ്ച അവസാനിപ്പിച്ചത് അതേസമയം ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കെ തുർക്കി പ്രഥമ വനിതയുമായി ആമീർ കൂടിക്കാഴ്ച നടത്തിയത് വിവേകശൂന്യമായി പോയെന്നാണ് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടുന്നത് കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിന് പിന്നാലെയാണ് ഇന്ത്യ തുർക്കി ബന്ധം വഷലായത് കൂടുതൽ വാർത്തകൾക്കായി മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യും